ഹായ് ഓൾ. ഓവനും ബീറ്ററും കേക്ക് ട്രേയും ഒന്നും ഇല്ലാണ്ട് തന്നെ എളുപ്പത്തിലൊരു കേക്ക് ഉണ്ടാക്കിയാലോ? ഉണ്ണിയപ്പ ചട്ടി ഇരിപ്പുണ്ടോ? എങ്കിലൊട്ടും സമയം കളയണ്ട, എളുപ്പത്തിൽ തന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന തരത്തില് ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് വരാം. ബാറ്റർ റെഡിയാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ആദ്യം തന്നെ പഞ്ചസാര ഒന്ന് പൊടിച്ചിട്ടെടുക്കണം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുവാണ്. ഇതൊന്നെ ഒന്ന് പൊടിച്ചിട്ട് വരാം. നല്ല ഫൈനായിട്ട് തന്നെ പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചിട്ട് കൊടുക്കുവാണേ. കൂടെ തന്നെ മുട്ടയുടെ സ്മെല്ലും ടേസ്റ്റും ഓവറായിട്ട് നിൽക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുവാണ്. കൂടെ തന്നെ അര ടീസ്പൂൺ നല്ല എസൻസും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് ഒരുപാടായി പോകരുത്, ഒരു പിഞ്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതിയാവും. ഇതും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വരാവേ. ഇനി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചിട്ടെടുക്കണം. അതിനായിട്ടൊരു അരിപ്പയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് തന്നെ അരക്കപ്പ് മൈദ ഇട്ട് കൊടുക്കുവാണ്. കൂടെ തന്നെ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് കൊടുക്കുവാണ്. 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി ഇട്ട് കൊടുക്കുവാണ്. ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് അരിച്ചിട്ടെടുക്കാം. ഒറ്റ പ്രാവശ്യം അരിച്ചെടുത്താലും മതിയാവും. കേക്കിൻ്റെ പോലെ രണ്ടുമൂന്ന് ഇട്ടിട്ട് അരിച്ചെടുക്കണമെന്നില്ല. ഇതിനെ ഒന്നും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തും കൂടി എടുക്കാം. ഇനി ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചേക്കുന്ന മുട്ടയുടെ ബാറ്ററും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ. കട്ടകളൊന്നും ഇല്ലാണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാൻ നോക്കുക. ഇതിലേക്ക് ഇനി 1/2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കുവാണേ. ഏത് റിഫൈൻഡ് ഓയിൽ വേണമെങ്കിലും എടുക്കാം. ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് വരുമ്പോഴേക്കും വെള്ളം കുറവ് തോന്നുവാണെങ്കിൽ, പാലോ അല്ലെങ്കിൽ വെള്ളമാണെങ്കിലും ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. ഞാനിവിടെ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അപ്പോൾ കുറേശ്ശേ ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് നോക്കിയിട്ട് മാത്രം വെള്ളം ബാക്കി ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഞാനിത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് എത്ര വെള്ളം എടുത്തതെന്ന് പറഞ്ഞുതരാവേ. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളമോ പാലോ ഉപയോഗിക്കാം. പാലാവുമ്പോഴേക്കും ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പം ബാറ്ററി ഈ ഒരു കൺസിസ്റ്റൻസിയിൽ റെഡിയാക്കി എടുത്താൽ മതിയാവും. ഇനി നമുക്ക് കേക്ക് ഉണ്ണിയപ്പം റെഡിയാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഉണ്ണിയപ്പച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ടേ. ഉണ്ണിയപ്പച്ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴേക്കും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്, കേക്ക് കറച്ചു പോവും. ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ മാത്രം ഉപയോഗിക്കാം. വെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴേക്കും നമ്മൾ ഉണ്ണിയപ്പമൊക്കെ റെഡിയാക്കുന്ന പോലെ തന്നെ ആവശ്യത്തിനുള്ള ബാറ്റർ കോരി ഒഴിച്ചു കൊടുക്കാം. ആദ്യം തന്നെ മുഴുവൻ നിറച്ചെടുക്കരുത്, ഒരു 1/4 ഭാഗം മാത്രം ബാറ്റർ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. നമ്മൾ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറൊക്കെ ഇട്ട് കൊടുത്തേക്കുന്നതാണ്. അപ്പോൾ ബാറ്റർ ഒന്ന് പൊങ്ങി വരും വെന്ത് വരുമ്പോഴേക്കും. അപ്പോൾ ഒരു 1/4 ഭാഗം മാത്രം ഒഴിച്ചു കൊടുക്കാൻ നോക്കുക കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാൻ നോക്കുക കേട്ടോ. ഹൈ ഫ്ലെയിം വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളു വേഗത്തില്ല, പെട്ടെന്ന് തന്നെ കരിഞ്ഞും പോവും. അപ്പോൾ ടൈം എടുത്തിട്ട് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണോ ഞാൻ തുറന്ന് വെച്ചേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഒന്നും കൂടെ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ബേക്കായി കിട്ടും. അപ്പോൾ ഓയിലിൻ്റെ കുറച്ച് കുറവ് തോന്നി, അതുകൊണ്ട് കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ചു കൊടുക്കുവാണേ. താഴ്ഭാഗം എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ണിയപ്പൊക്കെ ചെയ്യുന്ന പോലെ തന്നെ തിരിച്ചിട്ട് കൊടുത്തിട്ട് മുമ്പശവും കൂടെ ബേക്ക് ചെയ്തെടുക്കാവേ.
അപ്പോൾ പൊട്ടിപ്പോകാണ്ട് തന്നെ തിരിച്ചിടാൻ നോക്കുക കേട്ടോ. രണ്ട് സൈഡും തിരിച്ച് മറിച്ചിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഓയിൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുക്കാം. കേക്ക് റെഡിയായോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഒരു ഇറുക്കിലോ കൊണ്ടൊന്ന് കുത്തി നോക്കാം കേട്ടോ. അപ്പോൾ ക്ലീൻ ആയിട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കേക്ക് എല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ചട്ടി നിരത്ത് മാറ്റി കൊടുക്കാവേ. കരിഞ്ഞു കൊണ്ട് തന്നെ ബേക്ക് ചെയ്തെടുക്കാൻ നോക്കുക. ഇനി ഇതേപോലെ തന്നെ ബാക്കിയും കൂടെ റെഡിയാക്കിയിട്ട് കൊണ്ടുവരാവേ. എളുപ്പത്തിൽ തന്നെ നമ്മൾ കേക്ക് ട്രേയും ഓവനും ഒന്നും ഇല്ലാണ്ട് തന്നെ കുഞ്ഞു കുഞ്ഞു കേക്കുകൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ ഇഷ്ടപ്പെടുകയും ചെയ്യും. അവർക്ക് ടിഫിൻ ആയിട്ടോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്സ് ഒക്കെ ആയിട്ടോ കൊടുക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ താഴെ ഒരു ചുമന്ന സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒരു ബെല്ലൈക്കണും കൂടെ വരും. അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഞാൻ എന്ന റെസിപ്പീസ് നിങ്ങൾക്ക് വേഗം തന്നെ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒത്തിരി ഈസി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് ഞാൻ വേഗം തന്നെ വരുന്നതായിരിക്കും. താങ്ക് യു.